ഭാരത കത്തോലിക്ക സഭയ്ക്ക് നവചൈതന്യമായി വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള വിശുദ്ധ ഗണത്തിൽ. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ നടന്ന ശുശ്രൂഷയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് വിശുദ്ധ പദവി പ്രഖ്യാപനം നടത്തിയത്. ഭാരതസഭയിൽ നിന്ന് വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ആദ്യ അൽമായനാണ് ദേവസഹായം പിള്ള. വിശ്വാസതീക്ഷ്ണതയിൽ ധീരരക്തസാക്ഷിയായ ഭാരതീയ അൽമായൻ ഇനി ആഗോളസഭയിൽ അൽത്താരവണക്കത്തിന്റെ ധന്യതയിൽ. സെന്റ് പീറ്റേഴ്സ് ചതുരത്തിലെ ലക്ഷക്കണക്കിന് വിശ്വാസികളെ സാക്ഷിയാക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ ദേവസഹായം പിള്ളയെ വിശുദ്ധിയിലേക്ക് ഉയർത്തി. ഇന്ന് വിശുദ്ധഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട 10 പേരിൽ രണ്ടാമതായാണ് ദേവസഹായത്തിന്റെ പേര് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്. വിശുദ്ധ പ്രഖ്യാപന ചടങ്ങുകളിൽ ഭാരതസഭയെ പ്രതിനിധീകരിച്ച് കോയമ്പത്തൂർ രൂപതയിൽ നിന്നുള്ള ലിമാറോസ് വിശ്വാസികളുടെ പ്രാർത്ഥന തമിഴിൽ ചൊല്ലി. മക്കൾ മത്തിയിൽ നീതി മറ്റും അമേദിയെ ഊക്കുവിപ്പത് പുണിതത്തെ തേടുവതർക്ക് അവർ ഉടൻ പിറപ്പ് ഉണർവയും നന്മതിപ്പയും തൂണ്ടിയറും. ഇറ്റലിക്കാരായ 5 പേരും 3 ഫ്രഞ്ചുകാരും 1 ഹോളണ്ടുകാരനുമാണ് ഇന്ന് ദേവസഹായം പിള്ളയ്ക്കൊപ്പം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. ചടങ്ങുകളോടനുബന്ധിച്ച് ദേവസഹായം പിള്ളയുടെ ചിത്രം സെന്റ് പീറ്റേഴ്സ് ചത്രത്തിൽ സ്ഥാപിച്ചിരുന്നു. കർദിനാൾമാരായ ഒസാൾ ഗ്രേഷ്യസ്, മാർ ജോർജ് ആലഞ്ചേരി, ബസേലിയസ് മാർ ക്ലെയ്മിസ് കാതോലിക ബാവ എന്നിവർ വത്തിക്കാനിലെ ശുശ്രൂഷകളിൽ പങ്കെടുത്തു. ഇന്ത്യയിലെ വിവിധ രൂപതകളിൽ നിന്നായി 20 മെത്രാന്മാരും വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളുമടക്കം 4000 പേർ വത്തിക്കാനിൽ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.